എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ അപകടകരമായ ഒരു ചെടിയെക്കുറിച്ച് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വന്നിട്ടുള്ളത് അതായത് കാണാൻ വളരെ സുന്ദരമായിട്ടുള്ള പൂക്കളുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ പേര് പാർത്തീനിയോ എന്നാണ് വളരെ സൂക്ഷിക്കണം വളരെ ശ്രദ്ധിക്കണം അത്രയധികം അപകടം ഉണ്ടാക്കുന്ന ഒരു ചെടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ യു എസിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഒരു പട്ടിണിക്കാലത്ത് ഇറക്കുമതി ചെയ്ത പി എൽ നാനൂറ്റി എൺപത് എന്ന കോതമ്പിൽ കൂടെയാണ് ഈ വിഷച്ചെടിയുടെ വിത്തുകൾ നമ്മുടെ നാട്ടിൽ വന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ ആൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗൂഡല്ലൂർ ശ്രീമധുര പഞ്ചായത്തിൽ ഈ നശിപ്പിക്കൽ ഒരു വലിയ പരിപാടിയായിട്ട് തന്നെ ആചരിക്കുകയുണ്ടായി അത് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഒരു സംഭവമാണ് ശ്വാസകോശ രോഗങ്ങളും മറ്റ് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഈ പാർത്തീനിയം നമ്മുടെ നഗരപ്രദേശങ്ങളിലും വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതായത് ഇത് തന്നെ വാഴക്കാലയിൽ ഈ നമ്മുടെ ഈ പരിസരത്ത് തന്നെയുള്ള ഒരു വീട്ടിൽ ചട്ടിയിൽ മുളച്ച് വന്ന ചെടിയാണ് ഇത് നശിപ്പിച്ച കളയാണമെന്ന് പറയാൻ പ്രധാന കാരണം ഇതിലടങ്ങിയിരിക്കുന്ന പാർത്തനിൻ എന്ന രാസവസ്തുവാണ് ഈ രാസവസ്തു അലർജിയും ശ്വാസകോശ രോഗവും തൊക്കു രോഗവും ഒക്കെ ഉണ്ടാക്കും കൂടാതെ അലർജിയോ ശ്വാസം മുട്ടലോ ഒക്കെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ പൂമ്പൊടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതിൻ്റെ പൂമ്പൊടി ഉൾപ്പെടെ പലയിടങ്ങളിലും സെസ്ക്യുറ്റർ പിൻ ലാക്ടോണുകൾ എന്ന് പറയുന്ന ഘടകം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതൊരു വിഷവസ്തുവാണ് ഇത് കന്നുകാലികൾക്ക് കൊടുക്കുന്നത് അത്യന്തം അപകടകരമാണ് വളരെ ആഴത്തിൽ മുളച്ചു വരാൻ ഇതിന് കഴിയില്ലാത്തതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാവുന്ന ഒന്ന് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നല്ല ആഴത്തില് കിളച്ചു വെച്ചാൽ നല്ല ആഴമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തില് കിളക്കുന്നത് കൃഷിക്കും നല്ലതല്ല അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിക്ക് പറ്റുന്ന രീതിയിൽ കിളച്ച് കഴിഞ്ഞാൽ ഇത് ആഴത്തിൽ നിന്ന് മുളച്ചു വരാനായിട്ട് ഇതിന് പറ്റില്ല എന്നുള്ളതാണ് എന്നാലും വളരെ സൂക്ഷിക്കേണ്ട ഒരു കളച്ചെടിയാണ് ഈ പാർത്തീനിയം നല്ല രീതിയിൽ ഇതിനെ സൂക്ഷിക്കണം പാർത്തീനിയം എന്ന ഈ വിഷച്ചെടി ഒരു പൂവിടുമ്പോൾ തന്നെ ഏകദേശം അറുനൂറ് ദശലക്ഷത്തിലധികം പൂമ്പൊടികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിൽ ഈ പൂമ്പൊടിയെ അലർജി ആസ്മ ഉള്ള ആളുകൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നുമുണ്ട് കട്ടിയുള്ള വേരുകളും തണ്ടുമാണ് ഇതിനുള്ളത് ഈ ചെടി പിഴുതെടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു നിയന്ത്രണ മാർഗം കൂടാതെ അട്രാസൈൻ മെട്രിബുസിൻ മോണുറോൺ നെബ്രോൺ ഇങ്ങനെയുള്ള കളനാശിനികളൊക്കെ ഈ പാർത്തീനിയെ നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ് സാധാരണ രീതിയിൽ എല്ലാ കളനാശിനികളും ഈ പാർത്തീനിയത്തെ നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്നതാണ് ഈ കുറച്ച് കളനാശിനികളെ സൂചിപ്പിക്കാനുള്ള പ്രധാന കാരണം ഏറ്റവും ലാഭകരമായിട്ടുള്ള ഇതിനെ നശിപ്പിക്കാനുള്ള ഒന്ന് ഉപ്പുവെള്ളം തളിച്ച് ഉണക്കി കളഞ്ഞിട്ട് കത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ എപ്പോഴും ഈ നമുക്ക് ഉപ്പുവെള്ളം തളിച്ചിട്ട് ഇതിനെ ഉണക്കി കളയാനോ കത്തിക്കാനോ പറ്റില്ല എന്നുള്ളതാണ് പറച്ച് തന്നെ മിക്ക സമയത്തും കളയേണ്ടി വരും എന്നാലാണെങ്കിൽ ഇത് വളരെയധികം പെട്ടെന്ന് പടർന്നു പന്തലിക്കുന്നതുകൊണ്ടും ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടും നല്ല രീതിയിൽ ഇത് പെട്ടെന്ന് പടർന്ന് പന്തലിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനാകെയുള്ള കുറച്ച് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ പച്ചലവളം ഉണ്ടാക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഏതെങ്കിലും ആ രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഈ കളയെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം